ഇന്ന് സർവ ഐശ്വര്യം നൽകുന്ന കാർത്തിക ദിനമാകുന്നു. പൗർണമിയും കാർത്തിക നാളും കാർത്തിക മാസത്തിൽ ഒത്തുചേരുന്ന അപൂർവ ദിവസം. അതിനാൽ തന്നെ ഈ സന്ധ്യയിൽ സ്വയം ദേവി നമ്മുടെ ഗൃഹങ്ങളിൽ വരുന്നു എന്നാണ് വിശ്വാസം. നമ്മുടെ കഷ്ടതകൾ ദുരിതങ്ങൾ എല്ലാം അകറ്റി സർവ ഐശ്വര്യം ദേവിയുടെ അനുഗ്രഹത്താൽ വന്നു ചേരുന്നു എന്നുമാണ് വിശ്വാസം. അതിനാൽ ദേവിയെ എതിരേൽക്കുവാനും ജീവിതത്തിലെ സകല ദുരിതങ്ങൾ മാറുവാനുമായി നാം ഏവരും അവരുടെ വീടുകളിൽ ദീപപ്രഭയാൽ അലങ്കരിക്കുന്നതുമാകുന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഐശ്വര്യവും അതേപോലെ തന്നെ സർവസൗഭാഗ്യങ്ങളും വന്നു ചേരുന്നു. ഇന്നേ ദിവസം ദേവിയുടെ സാന്നിധ്യം വീടുകളിൽ വന്നു ചേരുമ്പോൾ ചില പ്രത്യേകതകൾ ഉണ്ടാകുന്നതാണ്. ഇത് പ്രത്യേകം ഏവരും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാകുന്നു. പ്രകൃതി തന്നെ ചില സൂചനകൾ നമുക്ക് നൽകുന്നു എന്നതാണ് വാസ്തവം. ഈ സൂചനകൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പറയാം. അതായത് ഇന്നേ ദിവസം വീടുകളിൽ ദേവി വരുമ്പോൾ കാണുന്ന ശുഭകരമായ സൂചനകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. ആദ്യത്തേത് ഒരുപാട് നേരം വിളക്കുകൾ കെടാതെ നിൽക്കുക എന്ന കാര്യമാകുന്നു. വളരെയേറെ ശുഭകരമായി കരുതപ്പെടുന്നു എന്നതാണ് വാസ്തവം. ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ നടക്കാൻ പോകുന്നതിന്റെ സൂചനയാണ് ഇത്. അതിനാൽ തന്നെ ഉടനെ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ ചില കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഉടനെ ജീവിതത്തിൽ ഗുണകരമായ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. മറ്റൊരു കാര്യമായി പറയുന്നത് ശുഭവാർത്തകളാകുന്നു. ശുഭവാർത്തകൾ എപ്പോഴും മനസ്സിന് സന്തോഷം നൽകുന്നവ തന്നെയാകുന്നു. വിളക്ക് കൊളുത്തിയതിനു ശേഷം, അതായത് ഇന്ന് സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയതിനു ശേഷം ശുഭവാർത്തകൾ കേട്ടിട്ടുണ്ട് എങ്കിൽ അത് എത്രമേൽ ശുഭകരമാണ് എന്ന് നാം മനസ്സിലാക്കണം. കാരണം ജീവിതത്തിൽ ദേവിയുടെ കടാക്ഷം വന്നു ചേർന്നിരിക്കുന്നു, ദേവിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. അത് എത്ര വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ, ശുഭവാർത്തകളാണ് എങ്കിൽ അതീവ ശുഭകരമാകുന്നു. മഹാഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ഒപ്പം ദേവിയുണ്ട് എന്നും ദേവി നിങ്ങളുടെ വീടുകളിലേക്ക് വന്നിരിക്കുന്നു എന്നുമാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത്. അതും ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു ലക്ഷണമായി പറയുന്നത് ഉപ്പനെ ഈ സമയം കാണുകയോ ഉപ്പന്റെ ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നതാകുന്നു. കാരണം നിങ്ങൾ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിലോ ദീപങ്ങൾ തെളിയിക്കുന്ന അവസരത്തിലോ ഉപ്പന്റെ ശബ്ദമോ അതേപോലെ തന്നെ ഉപ്പനെയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ദേവിയുടെ കടാക്ഷമുണ്ട് എന്നും നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കാൻ പോകുന്നു, നിങ്ങളുടെ ഭാഗ്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ധനലാഭം വന്ന് ചേരുവാൻ പോകുന്നു എന്ന് തന്നെ പറയുവാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ നാളെ തന്നെ ദർശനം നടത്തുവാൻ ശ്രമിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ ദർശനം നടത്തുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് എങ്കിൽ ഈ ദിവസങ്ങൾ കഴിഞ്ഞ് ശുദ്ധിയായതിനു ശേഷം തീർച്ചയായും ദർശനം നടത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കാണുന്നത് ദേവി വീടുകളിൽ വരുമ്പോൾ കാണുന്ന ലക്ഷണം കൂടിയാകുന്നു. അതിനാൽ ആ കാര്യവും നാം ഓർത്തിരിക്കണം. വീടുകളിൽ അപൂർവമായി കാണുന്ന ഒരു ലക്ഷണത്തെ കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങളുടെ വീടുകളിൽ മയിൽ വന്നിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു. ഇനി മയിൽ വീടുകളിൽ വന്നില്ല എങ്കിൽ പോലും മയിലിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. ശത്രുക്കൾ അടുത്തുണ്ട് എന്നും മുരുക പ്രീതിയാൽ നിഷ്പ്രഭരായി മാറും എന്നുമാണ് അർത്ഥമാക്കേണ്ടത്. ജീവിതത്തിൽ തടസ്സങ്ങളെ നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കും എന്നും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കും എന്നുകൂടി അർത്ഥമാക്കാം. അതിനാൽ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് മുരുകസ്വാമിയുടെ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ സ്വാമിയുടെ അനുഗ്രഹത്താൽ ഉയർച്ച നിങ്ങൾക്ക് വന്ന് ചേരുകയും ചെയ്യും. ഇനി മറ്റൊരു ലക്ഷണമായി പറയുന്നത് ചിരാതുമായി ബന്ധപ്പെട്ടാകുന്നു. ചിരാത് ഉടയുന്നു എങ്കിൽ അത് അശുഭകരമായ ലക്ഷണമാകുന്നു. എന്നാൽ പുതിയ ചിരാത് ഉടയാതെ നാം കാലാകാലങ്ങളായി ഉപയോഗിച്ചിരുന്നു എങ്കിൽ അത് ശുഭകരമാകുന്നു. എന്നാൽ ഈ ചിരാത് ഇപ്പോൾ ഉടയുകയാണ് എങ്കിൽ അത് ശുഭകരമാകുന്നു. അതായത് കാലാകാലങ്ങളായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ചിരാത് ഉടയുകയാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിൽ ടെൻഷൻ ആകേണ്ട കാര്യമില്ല എന്ന് തന്നെ പറയാം.
കാരണം നിങ്ങളുടെ കഷ്ടതകൾ നീങ്ങുവാൻ പോകുന്നു എന്ന് തന്നെയാണ് അർത്ഥമാക്കേണ്ടത്. അതിനാൽ ഒരിക്കലും അതുമായി ബന്ധപ്പെട്ട് വിഷമിക്കേണ്ടതില്ല. ഇന്നേ ദിവസം നിങ്ങൾ പാമ്പിനെ കണ്ടിട്ടുണ്ട് എങ്കിൽ, അതായത് സന്ധ്യാസമയത്ത് പാമ്പിനെ കാണുകയാണ് എങ്കിൽ, അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. വീടുകളിൽ പ്രത്യേകിച്ചും മഞ്ഞച്ചേരയെ ഇന്നേ ദിവസം കാണുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമായി കണക്കാക്കുന്നു. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുവാൻ പോകുന്നു എന്നും കടബാധ്യതകളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് കടബാധ്യതകൾ ഒഴിയുവാൻ പോകുന്നു എന്നും ജീവിതത്തിൽ ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണമായി തന്നെ ഇതേക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. മറ്റൊന്ന് സുഗന്ധമാകുന്നു. ദേവിയുടെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിലേക്ക് അഥവാ ദേവി നിങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വരുന്ന അവസരത്തിൽ കാണുന്ന അതിവിശേഷപ്പെട്ട ലക്ഷണമാണ് സുഗന്ധം. നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോഴോ അല്ലെങ്കിൽ സന്ധ്യാസമയത്തോ ഇത്തരത്തിൽ സുഗന്ധം അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും സവിശേഷമായ കാര്യമാണ് എന്ന് തന്നെ പറയാം. ദേവിയുടെ അനുഗ്രഹം, ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത്. അതിനാൽ തന്നെ ദേവിയുടെ കടാക്ഷത്താൽ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കും എന്നുകൂടി അർത്ഥമാക്കാം. മറ്റൊരു ലക്ഷണമായി പറയുന്നത് ഇളം കാറ്റാകുന്നു. ഇളം തണുത്ത കാറ്റ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ, ദീപങ്ങളെ ഉലയ്ക്കാതെ നമുക്ക് മാത്രം അത് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ, അത് ഏറ്റവും വിശേഷമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം. ദേവിയുടെ സാന്നിധ്യം നിങ്ങളുടെ ഭവനങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത്. മറ്റൊരു കാര്യവും നാം ശ്രദ്ധിക്കണം. ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാകാൻ പോകുന്നു. ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ തന്നെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും. കൂടാതെ അപൂർവമായ വ്യക്തികളാണ് നിങ്ങൾ. അത്യപൂർവമായ ലക്ഷണമാണ് ഇത്. കാരണം ജീവിതത്തിൽ പലർക്കും ലഭിക്കാത്ത ഒരു ലക്ഷണമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ദേവിയുടെ അനുഗ്രഹം, കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാലാണ് ഇപ്രകാരം സംഭവിച്ചത് എന്നുകൂടി അർത്ഥമാക്കൂ. മറ്റൊന്ന് ക്ഷേത്ര ദർശന വേളയുമായി ബന്ധപ്പെട്ടാണ്. ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ഏവരും ദർശനം നടത്തിയിട്ടുണ്ടാകും എന്ന് തന്നെ വിചാരിക്കുന്നു. അങ്ങനെ ദർശനം നടത്തുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇന്ന് പ്രസാദം ലഭിച്ചിട്ടുണ്ടാകും. അത്തരത്തിൽ പ്രസാദം ലഭിച്ചപ്പോൾ ആ പ്രസാദത്തിൽ ചുവന്ന റോസാ പുഷ്പം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് വിശേഷമാകുന്നു. അതേപോലെ തന്നെയാണ് ചുവന്ന അരളിപ്പൂവ് ഇന്നേ ദിവസം പ്രസാദത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എങ്കിലും അതും മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. കാരണം ദേവിയുടെ കടാക്ഷം, അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത്. ജീവിതത്തിൽ ദേവിയുടെ അനുഗ്രഹത്താൽ ഉയർച്ച വന്നു ചേരാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത്. ഏറ്റവും വിശേഷമായ ലക്ഷണം എന്ന് തന്നെ പറയാം. മറ്റൊന്ന് ശക്തിയാകുന്നു. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഘടകം എന്ന് പറയുന്നത് ശക്തി തന്നെയാണ്. കാരണം ശക്തിയുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് എത്ര വലിയ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാൻ സാധിക്കും. പറഞ്ഞു വരുന്നത് മനസ്സിന്റെ ശക്തിയെക്കുറിച്ചാകുന്നു. എത്ര വലിയ തളർത്തുന്ന സംഭവം അല്ലെങ്കിൽ തളർച്ചയിലും സന്ധ്യയ്ക്ക് ഇന്ന് ദീപം തെളിയിക്കുന്ന അവസരത്തിൽ നിങ്ങളിലേക്ക് ഒരു ശക്തി വന്നു ചേരുന്നു. എത്ര വലിയ തടസ്സത്തെയും മറികടക്കുവാൻ സാധിക്കും എന്ന വിശ്വാസം നിങ്ങൾക്ക് വന്നു ചേരുന്നു. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ദേവിയുടെ അനുഗ്രഹത്താലാണ്, കടാക്ഷത്താലാണ് എന്ന് നാം മറക്കാതെ ഇരിക്കേണ്ടതാകുന്നു. ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ മാത്രം സംഭവിച്ച ഒരു കാര്യം കൂടിയാണ് ഇത്. ഇതും അപൂർവം വ്യക്തികൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യം കൂടിയാകുന്നു. മറ്റൊന്ന് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. സുമംഗലികൾ, സിന്ദൂരപ്പൊട്ട് അല്ലെങ്കിൽ കൺമഷി, വളകൾ എന്നിവ ധരിക്കേണ്ടതാകുന്നു. അല്ലാത്തവർ പൊട്ട്, കൺമഷി എന്നിവ ധരിക്കണം. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ ധരിക്കുന്ന അവസരത്തിൽ മുഖത്ത് ഒരു പ്രത്യേകമായ തെളിച്ചം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. ഇത് പലർക്കും ഇതേ അനുഭവം തന്നെ ഉണ്ടാകും. അതായത് പലർക്കും നിങ്ങളെ കാണുമ്പോൾ മുഖത്ത് ഒരു പ്രകാശം, ഒരു തെളിച്ചം അനുഭവപ്പെടുന്നതാകുന്നു. ഐശ്വര്യം വർദ്ധിക്കും എന്ന് തന്നെ പറയാം. ഇതും ഏറ്റവും ശുഭകരമായ ഒരു സൂചനയാകുന്നു.
കാരണം ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ദേവിയുടെ കടാക്ഷം വന്ന് ചേർന്നിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദേവിയുടെ കടാക്ഷം വന്ന് ചേർന്നിരിക്കുന്നതിനാൽ കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കും എന്ന സൂചന തന്നെയാകുന്നു. കൂടാതെ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ മനസ്സിനെ അലട്ടുന്ന ചില പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും. അതിനാൽ ശരിയായ രീതിയിൽ തിരഞ്ഞെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക ഏറ്റവും വിശേഷമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം. മറ്റൊന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ടാകുന്നു. സന്ധ്യയ്ക്ക് കുട്ടികളുടെ കളിചിരികൾ നിറയുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ആ വീടുകളിൽ അത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ പോസിറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കുന്നതിനാലും ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാലുമാണ് എന്ന് മനസ്സിലാക്കുക. കാരണം കുട്ടികളുടെ കളിച്ചിരികൾ ഒരു വീട്ടിൽ നിറയുന്നത് ആ വീടിന് സർവ്വ ഐശ്വര്യങ്ങൾ വന്ന് ചേരും എന്ന സൂചനയാൽ തന്നെയാകുന്നു. അപരിചിതരായ വ്യക്തികൾ ഇന്നേ ദിവസം സഹായം അഭ്യർത്ഥിച്ച് വന്നിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്നുകൂടി മനസ്സിലാക്കുക. മറ്റാരോടും സഹായം അഭ്യർത്ഥിക്കാതെ നിങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചത് ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെയാകുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവർക്ക് തന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് നൽകുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. തീർച്ചയായും ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ സമ്മാനിക്കൂ എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം പശുവിനെ നിങ്ങളുടെ പറമ്പിൽ കാണുന്നതും അല്ലെങ്കിൽ പശുവിന്റെ ശബ്ദം കേൾക്കുന്നത് പോലും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. അതേപോലെ തന്നെയാണ് ഇന്നേ ദിവസം ചെറുകിളികൾ നിങ്ങളുടെ വീടുകളിൽ വരുന്നത്. പ്രത്യേകിച്ചും സന്ധ്യാസമയത്തും പ്രഭാതവേളയിലും ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ദേവിയുടെ കടാക്ഷം അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെയാകുന്നു. അതിനാൽ ആ വീടുകളിൽ സർവ്വ ഐശ്വര്യം തന്നെ വന്നു ചേരും. കാരണം ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം തത്ത വീടുകളിൽ വന്നിട്ടുണ്ട് എങ്കിലും ഈ ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് ലഭിക്കുക എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. കാരണം വീടുകളിൽ സർവ്വ ഐശ്വര്യം തന്നെയാണ് ഇതിലൂടെ വന്നു ചേരാൻ പോകുന്നത്. ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങൾ തന്നെ. കാരണം ദേവിയുടെ അനുഗ്രഹം ഉള്ള വീടുകളിൽ പോസിറ്റീവ് ഊർജം ധാരാളം നിറഞ്ഞു നിൽക്കുന്ന വീടുകളിൽ മാത്രമാണ് ഇത്തരത്തിൽ ലക്ഷണങ്ങൾ കാണുക. ഏവർക്കും ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.